ഡോക്ടർ അരുൺ ആദ്യം നേരത്തെ കൈപൊക്കുന്നുണ്ടാണ് സുജേവരാ ആ സ്മൃതി ഇതിൽ നമുക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഗവർണർക്ക് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാവുന്ന ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാവുന്ന ബില്ലുകളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരമാണ് എങ്ങനെയാണ് സംസ്ഥാന നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് ഗവർണറുടെ കൈവശം വരുത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് ആണ് നമ്മൾ പല കുറച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗവർണർക്ക് അത് ഒപ്പിട്ട് തിരിച്ചയക്കാം അതല്ലാതെ ഒപ്പിടാതെ അത് കൈവശം വയ്ക്കാം വിത്തഹൽഡ് ചെയ്യാം അതല്ല എങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം അപ്പോൾ ഒപ്പിട്ടയക്കുക വിത്ത് ചെയ്യുക രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഏതൊക്കെ ബില്ലുകൾ അയക്കണം എന്നതിനെ കുറിച്ച് ആർട്ടിക്കൾ ഇരുന്നൂറ് പറയുന്നില്ല എന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു മാർഗ്ഗനിർദ്ദേശം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ നിർബന്ധമായും വിടേണ്ട വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബില്ലുകളിൽ പരാമർശമുണ്ടാവുകയാണെങ്കിൽ അത് ഗവർണർക്ക് നിർബന്ധമായും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടേണ്ടതുണ്ട് അപ്പോൾ ഈ നിലവിൽ വന്നിരിക്കുന്ന ഏഴ് ബില്ലുകളും യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന നിയമസഭയുടെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസിയുടെ ഉള്ളിൽ നിൽക്കുന്നവയാണ് അതുകൊണ്ട് ഗവർണർക്ക് സാധാരണ രീതിയിൽ ആ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ തിരിച്ചയക്കാവുന്നതേയുള്ളൂ അതിൽ ഭരണഘടനാ വിഷയങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ല സ്വാഭാവികമാണ് പക്ഷേ നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അസ്വാഭാവികമായൊരു സാഹചര്യം ഉണ്ടാവുകയും ഗവർണർ ഈ ബില്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു നീക്കത്തിന് തയ്യാറെടുക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെയും ഇതിനെയും തമ്മിൽ നമ്മൾ കൂട്ടിക്കൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ പറയണം ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോകായുക്ത ബില്ലിൻ്റെ പല്ലും നഖവും കുഴിച്ചതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംവിധാനത്തിലൊരു ആശയമാണ് നമ്മുടെ ഇത് പാർലമെന്ററി ജനാധിപത്യമാണ് ഇവിടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ് അമേരിക്കയിൽ ഉള്ളതുപോലെയുള്ള ഒരു സെപ്പറേഷൻ ഓഫ് പവർ തിയറി നമുക്കില്ല ഇവിടെ ആകെയുള്ളത് എന്താണ് ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണുള്ളത് ആ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാനത്തെ നീതിയുടെ ശിലവുറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് നിയമസഭയിലും എക്സിക്യൂട്ടീവിലും പരമാധികാരം ചെലുത്താമെന്നിരിക്കെ അവരിൽപ്പെട്ട ഒരു അഴിമതിക്കാരനെ ആരാണ് പുറത്താക്കേണ്ടത് അവർ തന്നെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ തിയറി ലംഘിക്കപ്പെട്ടു ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് അതിൽ ആർക്കാണ് ഇത്ര സംശയമുള്ളത് അതിനെ ആരാണ് തീരുമാനിക്കേണ്ടത് ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ഭാഗമായ ഒരു അഴിമതിക്കാരൻ വന്നാൽ അവിടെ ജുഡീഷ്യറി അല്ലാതെ മറ്റാരാണ് അവര് നീക്കാനുള്ള അനുവാദം കൊടുക്കുക നമ്മൾ ജീവിക്കുന്നൊരു ഐഡിയല ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അവിടെയാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ പരിധിയിൽ അർത്ഥ ജുഡീഷ്യൽ സ്ഥാപനമായ ലോകായുക്ത വരേണ്ടത് അങ്ങനെ വരുമ്പോൾ അത് സാധ്യമാവുക നോക്കൂ ഒരാളെ തൂക്കിലിടാന്നല്ലല്ലോ വിധിക്കുന്നത് ലോകായുക്തയുടെ വിധി പ്രകാരം എന്താ ലോകായുക്തയുടെ വിധി പ്രകാരം ആ പദവിയിൽ നിന്ന് അയാൾ മാറണം അതിനുശേഷം അയാൾ നിയമ നടപടികൾക്ക് വിധേയമാവണം മന്ത്രിയായിരിക്കെ അയാളെ അഴിമതിക്കാരനാണെന്ന് ലോകായുക്തെ കണ്ടെത്തിയാൽ അത് ഹൈക്കോടതിയിൽ അപ്പീൽ കണ്ടെത്തി തിരിച്ചു വരുന്നതുവരെ ആ പദവിയിൽ നിന്നും മാറി നിൽക്കാൻ എന്താ ബുദ്ധിമുട്ടെന്നേ നമ്മളൊക്കെ പറയുന്നത് എന്താ രാഷ്ട്രീയം ജനസേവനമാണെന്നല്ലേ മന്ത്രിപദം എന്ന് പറയുന്നത് ജനസേവനമാണെന്നല്ലേ അങ്ങനെ വേണ്ടിയുള്ള ഒരു വലിയ എഫേർട്ടിൽ നിന്ന് ലോകായുക്ത പറയുന്നു നിങ്ങൾ അഴിമതിയുടെ നിഴലിലാണ് നിങ്ങൾ അഴിമതി ചെയ്തിട്ടുണ്ടെന്ന് ലോകായുക്തയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പദവിയിൽ നിന്നും മാറണമെന്ന് പറഞ്ഞാൽ ആ പദവി ഒഴിയാൻ എന്താ വിഷമം അദ്ദേഹത്തിന്റെ പദവി ഒഴിഞ്ഞ് അദ്ദേഹം അപ്പീല് പോയി അതിനുശേഷം തെളിയിച്ചു വരാൻ പറഞ്ഞു ഇത് അധികാരസ്ഥാനത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ് അവിടെയാണ് എനിക്ക് രാജി ആവശ്യപ്പെടാൻ ആർക്കാണ് അവകാശം ഭരണഘടനാപരമായി മന്ത്രി എന്തിനാണ് രാജി സമർപ്പിക്കുന്നത് എന്ന വിഷയത്തിൽ അടിസ്ഥാനമാക്കിയിരിക്കും മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് അതെങ്ങനെയാണ് ഇവിടെ ഒരു കളക്ടീവ് റെസ്പോൺസിബിലിറ്റി നിയമസഭയോടുള്ളതിന്റെ ബാധ്യതയിലാണ് ഘടനാപരമായി അഴിമതിയുടെ ഘടനാപരമായി അത് മാത്രമേ ചോദിക്കണ്ടു ഇനി അഥവാ മന്ത്രിയുടെ രാജി ആവശ്യം ഗവർണർക്ക് അതിന് ഉത്തരമാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്താണ് വരുന്നത് ഹൈക്കോടതിക്ക് അധികാരം ആകാം വരുന്ന സമയത്ത് പാസ്സാക്കി നിയമം നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ സാധിക്കാം പക്ഷെ നിലവിലെ നമ്മുടെ നികേഷ് കുമാർ തെറ്റിദ്ധരിപ്പിക്കരുത് ഞാൻ ഞാൻ വിനയപൂർവ്വം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ നിലവിലുള്ള ലോകായുക്ത നിയമത്തിൽ ലോകായുക്ത ഒരു പൊതുപ്രവർത്തകൻ ഒരു മന്ത്രിയെ അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അതിന്മേൽ നടപടിയെടുക്കേണ്ടത് ആരാണ് ലോകായുക്തയല്ലോ മുഖ്യമന്ത്രി തന്നെയല്ലേ അല്ലേ നിലവിലും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു ലോകായുക്ത രാജി ആവശ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ആ പദവിയിൽ സാങ്കേതികമായി മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുകയും അയാൾ രാജിവെച്ചൊഴിയുകയുമാണ് ചെയ്യുക അതാണ് അതിന്റെ ഫോർമാറ്റ് അതുകൊണ്ട് അത് കേവലം വാദമാണ് ആ സാങ്കേതിക ഈ സാങ്കേതികവാദത്തിന്റെ കുരുക്കിൽ നിർത്തരുത് ഭരണഘടനാ സാങ്കേതിക ഭരണഘടന അംഗുന്നത് വിശദീകരിക്കും ഭരണഘടനാപരമായി ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ആരോടൊപ്പ അധികാരം മുഖ്യമന്ത്രിക്കാണ് എന്താ സംശയമുള്ളത് അയാൾ മന്ത്രി അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പറയാനുള്ള അവകാശം ജുഡീഷ്യറിക്കില്ലേ അല്ല അതെങ്ങനെയാണ് പറ്റുക നീക്കണമെന്ന് പറയണമെങ്കിൽ ആ അവകാശം ആ ഭരണഘടനാണ്ടാകണം കേരള ഒരു ഒരഴിമതിക്കാരനായ മന്ത്രിയെ ഒരു ഒരഴിമതിക്കാരനായ മുഖ്യമന്ത്രിയെ നീക്കാൻ ഒരു മുഖ്യമന്ത്രി ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണോ സാർ അല്ല അതാണ് സെപ്പറേഷൻ ഓഫ് പവർ തീരെ ഭരണഘടന പൊതുതത്വം പറയാനൊക്കെ നന്നായിട്ട് അറിയാം അരുൺ ഇവിടെ വിഷയം ഇത്രയേ ഉള്ളൂ ഒരു മന്ത്രിയെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഒരൊരു കാര്യം ഒരു ഒരുക്കം ചെയ്യാൻ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് നമുക്കറിയാവുന്നതുപോലെ ലോകായുക്ത അതേപോലെ നിലനിൽക്കുന്നു ആ ലോകായുക്തയിൽ കേസ് നടന്ന് ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് എന്തായാലും പിന്നെ ആ മന്ത്രിക്ക് കസേരയിൽ ഇരിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ട് അവിടെ മുഖ്യമന്ത്രി ലോകത്തെക്കുറിച്ച് ും ആരോപണം വരും രാഷ്ട്രീയ ആ സർക്കാരിനെ എന്താണ് പിന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പിന്നീട് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് രണ്ടല്ലേ ലോകായുക്താണ് ചോദിച്ചോളൂ editors